ഹലോ, അപ്പോൾ ഇന്നൊരു അടിപൊളി സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പട്ടുപാവാടയും ബ്ലൗസിനൊക്കെ സ്ലീവ് അന്വേഷിക്കുന്നവർ ഈ ഒരു സ്ലീവ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ. അപ്പോൾ ഒരു ഷീറ്റ് പേപ്പറിൽ നമ്മളൊരു 10 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. താഴ്ഭാഗത്ത് ഒരു 5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. നമ്മൾ സ്ലീവൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ആം ഹോളിൻ്റെ ആ ഒരു കറവൊക്കെ കൊടുത്ത് ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് വരച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആ സ്ലീവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 11 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കറക്റ്റ് അളവാണ് ആ 11 ഇഞ്ച് എന്നുള്ളത്. അതിൽ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കറക്റ്റ് 11 ഇഞ്ചാണ് നമുക്ക് സ്ലീവ് വേണ്ടത്. അപ്പോൾ ഒരു 11 ഇഞ്ച് തന്നെ നമ്മൾ പേപ്പറിൽ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി 5 ഇഞ്ചാണ് നമ്മൾ പഫിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 5 ഇഞ്ച് താഴ്ത്തി ഇതുപോലൊന്ന് ആ പേപ്പറയിൽ തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 പോർഷനായിട്ട് കിട്ടും. അപ്പോൾ അടിഭാഗത്തെ പോർഷനും നമ്മൾ കളയരുത്. അത് വെച്ച് വേണം പട്ട വെട്ടിയെടുക്കാനായിട്ട്. മുകൾ ഭാഗത്തെ പോർഷൻ വെച്ച് വേണം നമ്മൾ സ്ലീവ് പഫിന് വേണ്ടിയിട്ടുള്ള സ്ലീവും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ തുണിയുടെ മാക്സിമം വിഡ്ത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് 2 ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ പട്ടയ്ക്കുള്ള ആ ഒരു പോർഷൻ മാറ്റി വയ്ക്കാം. എന്നിട്ട് മുകളിലെ ആ ഒരു ഭാഗം തുണിയിൽ നിന്നും 1.5 ഇഞ്ച് കയറ്റി ഈ എൻഡ് ഭാഗത്തോട്ട് ആ ഓപ്പണിംഗ് സൈഡിലോട്ട് നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് അതേ അളവിൽ തന്നെ മുകളിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡിലും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് അടിയിൽ മാത്രം ഒന്ന് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് അപ്പുറത്തോട്ട് 7 ഇഞ്ചാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു 7 ഇഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് ആ ലൈൻ അറ്റം വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതേ അളവിൽ തന്നെ അറ്റം വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലോട്ട് 1.5 ഇഞ്ച് നമ്മൾ മുകളിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ 1.5 ഇഞ്ചും നീക്കി മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ വേണം നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് മുകളിലും കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് ആ 7 ഇഞ്ചിൽ നീക്കി വെച്ചിരിക്കുന്ന ആ 7 ഇഞ്ചിൻ്റെ ഭാഗത്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പകുതി 3.5 ഇഞ്ച് അത് ഇപ്പുറത്തോട്ട് നീക്കി മാർക്ക് ചെയ്ത് 2 അറ്റത്തും അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ 2 ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. മുകളിലും താഴെയും ഇതുപോലെ 2 കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അവിടെ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് തുടങ്ങേണ്ടത്. അപ്പോൾ 7 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിടത്തിൻ്റെ ഇപ്പുറത്തേക്ക് 3.5 ഇഞ്ചും കൂടി നീക്കി മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് അവിടെ നിന്നാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് സ്ലീവിന് കറക്റ്റ് ആ ഒരു ലെങ്ത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3.5 ഇഞ്ച് ഇപ്പുറത്തോട്ട് നീക്കി നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് ഞൊറിവിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടത് നമ്മൾ പേപ്പർ കട്ടിങ് വെച്ച് അളവ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങും നമ്മൾ ഈ ഒരു മെയിൻ തുണിയിൽ കട്ട് ചെയ്ത ആ ഒരു അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കടിയിൽ പട്ടയും വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അടിവശത്ത് പ്ലീറ്റ്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. സ്ലീവിൻ്റെ ആ ഒരു അടിഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പ്ലീറ്റ്സ് മുകളിലോട്ട് അതേ അളവിൽ തന്നെ ഒന്ന് ഇതുപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് പിടിച്ച് 1.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് പിടിച്ച് പിടിച്ച് ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ നമ്മൾ ഇതുപോലെ മുകളിലും അടിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ സ്ലീവ് നമുക്ക് അതേ ഒരേ ആ ഒരു അളവിൽ തന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്ലീവ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ പേപ്പർ കട്ടിങ് വെച്ച് അളവ് കറക്റ്റാണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് വരും. എന്നിട്ട് അടിഭാഗത്ത് നമുക്ക് പട്ട വെച്ച് കൊടുക്കണം. അപ്പോൾ പട്ട നമ്മളിവിടെ 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിലാണ് നമ്മൾ പട്ട കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ പട്ടയുടെ ആ ഒരു ലൈനിങ്ങും അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടിഭാഗത്ത് വെച്ചടിച്ച് ഒന്ന് അപ്പുറത്തോട്ട് മറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പട്ടയുടെ അടിയിൽ നമ്മൾ ലൈനിങ് നല്ല ഭാഗത്ത് വെച്ച് അടിച്ച് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അതൊന്ന് ഇതുപോലെ നല്ല ഭാഗം നിവർത്തിയിട്ടിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട്
നമ്മൾ ആ പട്ടയുടെ നല്ല ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് ആ റേഞ്ചിൽ തയ്ച്ചു കൊടുക്കുക. ദാ ഈ ഒരു മെത്തേഡിൽ പട്ടയുടെ അടിപ്പിൻ്റെ ആ വശം കണ്ടോ, ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടിഭാഗം ഇതുപോലെ നമ്മൾ ലൈനിങ് ബാക്ക് വശത്തോട്ടായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് നിവർത്തിയിടാം. എന്നിട്ട് നല്ല ഭാഗത്ത് വേണം ഇതുപോലെ നല്ല വശം വേണം ഇങ്ങനെ നിവർത്തിയിടാനായിട്ട്. എന്നിട്ട് ആ നല്ല ഭാഗത്തിൻ്റെ അപ്പം അടിപ്പ് വശം അപ്പുറത്തെ സൈഡിലാണ്. എന്നിട്ട് അതിൻ്റെ ഈ എൻഡിൽ ഇതുപോലെ വെച്ച് സ്ലീവിൻ്റെ ആ ഒരു ഭാഗം വെച്ച് കറക്റ്റ് അറേഞ്ചിലൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അത് കറക്റ്റ് അടിച്ചെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ചെടുക്കുക കണ്ടോ. അപ്പോൾ അടിപ്പ് ഉള്ളിലോട്ട് പോവും. എന്നിട്ട് ഫ്രണ്ട് ഭാഗത്തെ ആ ഒരു പട്ട ഇതുപോലെ അറേഞ്ച് മടക്കി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.